ഹായ് ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മുത്ത് ഇവിടെ കൃഷ്ണയോട് പിണങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ച ചോദ്യമാണ് വീണ്ടും ചോദിക്കുന്നത്. അച്ഛന് അച്ഛൻ്റെ മോളാണോ ഞാൻ, ആരെയാണ് അച്ഛന് ഇഷ്ടം എന്നുള്ള ചോദ്യമാണ്. മുത്ത് ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് കാവ്യ ചോദിക്കുന്ന സമയത്ത് മുത്ത് കയ്യിലിരുന്ന മൊബൈല് കാവ്യയുടെ നേരെ നീട്ടിയിട്ട് പറയുകയാണ് ഇത് കണ്ടു നോക്കാൻ. അപ്പോൾ അതിലെ ബ്ലോഗർ പറയുന്നു, അച്ഛനും മോളും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ വന്നവരും പച്ചക്കറി വാങ്ങാൻ വന്നവരുമൊക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് കൃഷ്ണയോട് കാവ്യ ചോദിക്കുകയാണ് എന്താ കൃഷ്ണ ഇതൊക്കെ എന്ന്. അപ്പോൾ കൃഷ്ണ പറയുകയാണ് എടോ ഞാനിതൊന്നും അറിയുന്നില്ല, ഞാനും മണിക്കുട്ടിയായിട്ട് പച്ചക്കറി വാങ്ങാൻ പോയതിൻ്റെ അന്ന് ഒരു ബ്ലോഗർ വന്നിരുന്നു, മണിക്കുട്ടി സ്മാർട്ടായിട്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് അവരുടെ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എടുത്തോളാം ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയേ അറിയൂ ബാക്കിയൊന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കാവ്യ ചോദിച്ചു ഇത്രയേ ഉള്ളൂ, അത് സയ്യേ അതിനാണോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് മുത്തിനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ശരത്തിൻ്റെയും ജയമോഹിനിയുടെയും അഭിപ്രായം. മണിക്കുട്ടിയല്ല മുത്താണ് കൃഷ്ണയുടെ മകളെന്ന് ഒരു വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് പറയുകയാണ്. അതനുസരിച്ച് വെളിയിലേക്കൊക്കെ ഇറക്കി നിർത്തി മുത്തിനെയും കൃഷ്ണയും വെച്ച് വീഡിയോ എടുക്കുകയാണ് ശരത്ത്. കൃഷ്ണ മുത്തിനെ എടുത്ത് വെച്ചുകൊണ്ട് പറയുകയാണ് അന്ന് വീഡിയോ കണ്ട മണിക്കുട്ടിയല്ല എൻ്റെ മകൾ, ഇത് മുത്താണ്, മുത്തു കൃഷ്ണ, ഇവളാണ് എൻ്റെ സ്വന്തം മകളെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് രാധികയും മണിക്കുട്ടിയും മറു സൈഡിൽ നിൽക്കുകയാണ്. രാധികയ്ക്ക് ഇത് കേട്ടപ്പോൾ ആകെ സങ്കടമായി. മണിക്കുട്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, മണിക്കുട്ടിക്ക് അമ്മയുടെ അമ്മ വിഷമിച്ചിട്ടിരിക്കുന്നുണ്ട് എന്താണെന്നറിയാം, വിഷമം എന്താണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഇവിടെ ശരത്തും മുത്തുമായിട്ട് ഒരുമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ശരത്ത് ഫോണെടുത്ത് നോക്കുന്ന സമയത്ത് മണിക്കുട്ടിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള കുറച്ച് മെസ്സേജുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ മുത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ നിർത്തു മാമ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പറയുകയാണ്. മണിക്കുട്ടിയുടെ കാര്യങ്ങളൊന്നും കേൾക്കുന്നതിനോട് മുത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ശരത്ത് പറയണമെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഇതിലൊരു ഗുസ്തി മത്സരത്തിൻ്റെ പരസ്യം കാണുകയാണ്. ഗുസ്തി മത്സരം അതിനുശേഷം ഗുസ്തി മത്സരത്തിൻ്റെ ഒരു പരസ്യം കണ്ട് ശരത്ത് അത് കാണിക്കുകയാണ് മുത്തിന്. ഇത് കണ്ടു മുത്തേ, ഇത് കരാട്ടെ മത്സരത്തിൽ 25 ലക്ഷം വെച്ചിരിക്കുകയാണ്, സമ്മാനം വെച്ചിരിക്കുകയാണ്. ഗുസ്തി മത്സരത്തിൽ ജയിക്കുന്നവർക്കുള്ള സമ്മാനമാണ് 25 ലക്ഷം. ഇത് കണ്ട് മുത്ത് തീരുമാനിക്കുകയാണ് കരാട്ടയിൽ പങ്കെടുക്കണമെന്ന്. 1st സമ്മാനം തനിക്ക് തന്നെ മേടിക്കണമെന്ന് മുത്ത് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അതിനുശേഷം അക്കാര്യം പറയാനായിട്ട് മുത്ത് കാവ്യയും കൃഷ്ണയുടെ അടുത്തേക്ക് വരികയാണ് ശരത്തിനെയും കൊണ്ട്. അമ്മ എനിക്ക് കരാട്ട പ്രാക്ടീസ് ചെയ്യണം, ഇനിയും കരാട്ട പഠിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്താണിത് പഠിക്കാൻ തോന്നുന്നതെന്ന് കാവ്യ ചോദിച്ചു, മുമ്പ് പഠിച്ചതല്ലേ വഴിക്ക് വെച്ച് നിർത്തിയതല്ലേ എന്ന്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് ഇക്കാലത്ത് കാരാട്ടയൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്, അത് നല്ല തീരുമാനമാണ് മുത്തെടുത്തിരിക്കുന്നതെന്ന്. ഇതേ സമയം മണിക്കുട്ടി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ നടത്താനുള്ള കാശ് എങ്ങനെയെങ്കിലും കിട്ടണേ ദൈവമേ എന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, തൻ്റെ അമ്മയെ രക്ഷിക്കണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും മുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.